പടം നല്ല സൂപ്പർ, നല്ല ആക്ഷൻ പടമാണ്, നല്ല കൊട്ടേഷൻ പടമാണ്, നല്ല ഗ്യാങ് ഒരു പടം പോലെയാണ്. പണ്ടത്തെ പൃഥ്വിരാജിന്റെ അത് സാത്താന്റെ സ്റ്റൈല് തിരി ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. നല്ല പടം, സൂപ്പർ സൂപ്പർ ഒന്നും പറയാല്ല. ക്ലൈമാക്സ് ബാങ്കിലൊക്കെ അഭിനയമാണ്. പിന്നെ ആസിഫ് അതിൽ കോംപ്ലിമെന്റായിട്ട് അഭിനയിച്ചാണ്, സാധാരണ ഒരു മനുഷ്യനായിട്ട് അഭിനയിച്ചാണ്. ഇത് മുമ്പ് എനിക്ക് ഇടവയ്യാത്ത വേറെ രീതിയിലുള്ള ഒരു സാധാരണക്കാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സഹനടമാരെ അഭിനയിച്ച ജഗദീഷ് ആണെങ്കിലും അതുപോലെ ഗിരീഷ് ബോധന ആണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. വൺ ടൈം വാച്ചബിൾ ആണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷേ പത്തൊട്ട് മോശം തന്നെ കാണാൻ പറ്റും. മറ്റു വൺ ടൈം നമുക്ക് നമ്മളെ കാണാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോയി കാണാൻ പറ്റുന്ന നല്ല ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മൈനറായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അടിപ്പടാണെങ്കിൽ പോലും ഷാജി കലേഴ്സിന്റെ ഫിലിം നമുക്ക് കാണാൻ പറ്റും, നല്ല വാച്ചബിൾ ആകും. പക്ഷെ ഇതിൽ നമുക്ക് ഈ അടിക്കും മറ്റു കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ഫാമിലിയേഴ്സിനുള്ള കാര്യങ്ങൾക്ക് വളരെ കുറവാണ്. പക്ഷെ ഇനിയിപ്പോൾ ഈ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിന് ചാൻസസ് ഉണ്ട്, അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ നിർത്തി ചെന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പടം കണ്ടിരിക്കാം. സ്റ്റണ്ട് അതിൻ്റെ മേക്കിംഗ് സൂപ്പറാണ്, ഫൈവ് സെക്കൻഡ്സ് അടിപൊളിയാണ്, അതെല്ലാം അടിപൊളിയാണ്. എല്ലാ കഥാപാത്രങ്ങളും സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ക്രിസ്പി ഫിലിമായിട്ട് കാരണം ടൈം വളരെ ലിമിറ്റ് ചെയ്ത് പോയിട്ട് 2 മണിക്കൂർ 16 മിനിറ്റ്. നമ്മൾ ഈ ജനറേഷൻ പെട്ട ആൾക്കാരായതുകൊണ്ട് ലാഗ് മൊത്തം ഫീൽ ചെയ്തില്ല, എനിക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് സീൻ കണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ സീൻ അവിടെ വന്നിരിക്കുകയാണ്. കുറെയൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്, ചില ഭാഗങ്ങൾ മാത്രം ഒന്നും പോയി, പക്ഷേ ഓൾമോസ്റ്റ് പ്രെഡിക്റ്റബിൾ ആണ്. ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ വരാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നു. രാജിന്റെ അത്ര ഒരു ഹൈപ്പ് ഞങ്ങൾ വന്ന് പ്രതീക്ഷിച്ച അത്രയും പുള്ളിയുടെ പെർഫോമൻസ് അത്ര സുമാറുണ്ടായത് ആസിഫ് അലിയായിരുന്നു. കുറച്ച് ഓവറോൾ ഒരു ആവറേജ് എന്നേ ഉള്ളൂ, അങ്ങനെ വലിയ അടിപൊളി സിനിമയായിട്ട് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഭേദമാക്കാം. പ്രെഡിക്റ്റബിളായിരുന്നു, കുഴപ്പമില്ല, വണ്ടി മച്ചപ്പോൾ എന്താണെന്ന് അല്ല, കാര്യം പുതുമയൊന്നും ഇല്ലാണ്ട് തോന്നി, കഥയിൽ പുതുമയില്ലാണ്ട് തോന്നി. ആക്ഷനൊക്കെ കൊള്ളായിരുന്നു, അല്ലാണ്ട് അതിന്മേലൊരു ഒരു ഫ്രഷ് സാധനം നമുക്ക് ആയിരുന്നു കൊണ്ടൊരു ഫീല് തോന്നിയില്ല. പിന്നെ ആസിഫ് അലിയുടെ ഡയലോഗ്സ് ഭയങ്കര മിസ്മാച്ചിങ് ആയിട്ട് തോന്നി. ഇങ്ങനെ ഡബിങ്ങിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ. ഒരു പൃഥ്വിരാജിൻ്റെ ആ സ്വാഗ് അത് കണ്ടോണ്ടിരിക്കുമ്പോഴൊരു രസമുണ്ട്. പുള്ളിയുടെ ആ ഒരു ലാംഗ്വേജ് സ്റ്റൈലും പിന്നെ പുള്ളിയുടെ ആക്ഷനും സമൂഹങ്ങളൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. ആസിഫ് അലിയുടെ ഡയലോഗ്സിന് പ്രശ്നം തോന്നി, എനിക്കറിയാം ഈ സീരീസ് പറയുമ്പോഴും നമുക്ക് ഇച്ചിരി കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്, ആ ഒരു പ്രശ്നം തോന്നി. കുഴപ്പമില്ല,